താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. 2023-24 അധ്യയന വർഷത്തെ ആലുവ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 10 തിങ്കളാഴ്ച ആരംഭിക്കും. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ആലുവ MLA അൻവർ സാദത്ത് നിർവഹിക്കും. 2023-24 അധ്യയന വർഷത്തെ ആലുവ വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 10 വെള്ളിയാഴ്ച ആരംഭിക്കും. വെള്ളിയാഴ്ച രചനാ മത്സരങ്ങളും ബാൻഡ് മത്സരങ്ങളുമാണ് നടത്തപ്പെടുക. അറബി രചനാ മത്സരങ്ങൾ ആലുവ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലും ബാക്കി രചനാ മത്സരങ്ങളും ബാൻഡ് മത്സരങ്ങളും ആലുവ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലും വെച്ചും സംഘടിപ്പിക്കും. നവംബർ 13 മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ആലുവ MLA അൻവർ സാദത്ത് നിർവഹിക്കും. ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ അധ്യക്ഷത വഹിക്കും. ആലുവ AEO സനൂജ എ ഷംസു സ്വാഗതം ആശംസിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ആലുവ വിദ്യാഭ്യാസ ഉപജില്ലയിലെ 135 സ്കൂളുകളിൽ നിന്നായി 7500 കുട്ടികളും അവരെ കൊണ്ടുവരുന്ന അധ്യാപകരും വാളണ്ടിയർമാരും മേളയുടെ ഭാഗമാവും. ഇതോടൊപ്പം സംസ്കൃതോത്സവം, അറബി കലോത്സവം എന്നിവയും നടത്തപ്പെടും. 318 ഇനങ്ങളിലായി 4 നീളുന്ന ഈ കലാവിരുന്നിൽ പ്രഗത്ഭരായ വിധികർത്താക്കൾ കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തും. പ്രധാന വേദിയായ ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിനു പുറമെ ആലുവ ടാസ്ക് ഹാൾ, സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലുവ, SNDP ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് LPU സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തപ്പെടുക. നവംബർ 15 വൈകിട്ട് 6 സമാപന സമ്മേളനത്തോടെ ഈ വർഷത്തെ ആലുവ സബ്ജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീഴും. കലോത്സവം, ഉപജില്ലയിലെ കലോത്സവം, നമ്മൾ 135 സ്കൂളുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസാണ് അതിൽ പങ്കെടുക്കുക. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാൻഡ് ഔട്ടിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ വേദി, പ്രധാന വേദി ടൗൺ ഹാളാണ്, MG ടൗൺ ഹാൾ. അതുകൂടാതെ 6-7 സ്കൂളുകളും ക്ലാസുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വേദിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഉപജില്ലാ കലോത്സവം അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവം വരെ എടുത്ത് പരിശോധിച്ചാൽ ഉന്നത നിലവാരം പുലർത്തുന്ന കലാ മത്സരങ്ങളാണ് ഈ കാര്യങ്ങളിൽ നടക്കുന്നത്. ഉന്നത നിലവാരം, വളരെ ശാസ്ത്രീയമായി പഠിച്ച കുട്ടികളും അതുപോലെ തന്നെ നല്ല ട്രെയിനിങ് ഉള്ള കുട്ടികളും വാദ്യോപകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുടക്കി നടക്കുക. സത്യം പറഞ്ഞാൽ കാടികൾക്ക് ഇതൊരു കലാവിരുന്ന് തന്നെയായിരിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇതിൽ ഒരു ആകർഷകമായ ഇനം ഫുഡാണ്. ആ ഫുഡ് നമ്മളിപ്പോൾ പ്രത്യേകം LPA സ്കൂളിൽ വെച്ചാണ് വിതരണം. ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു, വെജിറ്റേറിയനാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന് നമ്മളുടെ വഴക്കിട്ട് പോയ നമ്പൂതിരി പഴയിടം തിരിച്ചു വന്നൊക്കെയാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ നല്ല ഭക്ഷണമായിരിക്കും, ഇവിടെയും നല്ല ഭക്ഷണമായിരിക്കും.